ഹലോ എവരിവൺ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 2024 എം ടി എസും വിളിച്ചു കഴിഞ്ഞു അല്ലെ. 10-ാം ക്ലാസ് യോഗ്യതയോടെ എഴുതാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ് നമ്മുടെ എം ടി എസ് എന്ന് പറയുന്നത്, മൾട്ടി ടാസ്കിങ്ങിൽ വരുന്നത്. അതിന്റെ ഹവൽദാർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുള്ള 8,000 വേക്കൻസീസ് ഇപ്പൊ വിളിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, 10-ാം ക്ലാസ് യോഗ്യത ഉള്ളവരായാലും അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരും എന്ത് ചെയ്യുക, ഇതിനു വേണ്ടിയായിട്ട് ശ്രമിക്കുക. കാരണം അത്രയും ഈസി ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ് അല്ലെ. നമ്മുടെ ബാക്കിയുള്ള എക്സാമിനേഷൻ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എം ടി എസ് കുറച്ചും കൂടെ എന്താണ് നമുക്ക് ഈസി ആൻഡ് അക്സസബിൾ ആയിട്ടുള്ള എക്സാമിനേഷൻ ആണ്. അപ്പൊ എന്തായാലും അതിന്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, എങ്ങനെ പഠിക്കണം, ഏതൊക്കെ പോർഷൻസ് കവർ ചെയ്യണം എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിലേക്ക് കടക്കാം. അതായത് നിങ്ങൾ എങ്ങനെയൊക്കെ പഠിക്കണം, എന്തൊക്കെ സ്ട്രാറ്റജി ഉപയോഗിക്കണം. ഇനി നമുക്ക് മുന്നിൽ എന്ന് പറഞ്ഞാൽ ഉള്ളത് ഒരു 3 മാസത്തിന്റെ സമയം, അതിൽ കൂടിയാലേ ഉള്ളൂ. അല്ലെങ്കിൽ ആ 3 മാസത്തിന്റെ സമയത്തിനുള്ളിൽ എങ്ങനെ നിങ്ങൾക്ക് അത് പഠിച്ച് എന്തായാലും ഈ വർഷം തന്നെ ജോലി കയറാമെന്നുള്ള നിങ്ങളുടെ പ്രതീക്ഷയൊക്കെ എന്ത് ചെയ്യുക, സാക്ഷാത്കരിക്കാൻ വേണ്ടിയായിട്ടുള്ള അവസരങ്ങളും അതിന്റെ കാര്യങ്ങളും ആണ് പറയാൻ വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് കൂടുതൽ ഒന്ന് നീട്ടേണ്ട, വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ മിഷൻ 90 ഡേയ്സ് ആണ്, നിങ്ങൾക്ക് മുന്നിൽ ഒരു 3 മന്ത്സ് ടൈം ഉണ്ട്. അപ്പൊ ആ മിഷൻ 3, ആ ഒരു 3 മന്ത്സിന്റെ മിഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ എടുക്കേണ്ട എഫേർട്ടും എങ്ങനെയൊക്കെ അതിനു വേണ്ടിയായിട്ട് യൂസ് ചെയ്യാന്നുള്ള കാര്യങ്ങളുമാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എം ടി എസ് 2024 സ്റ്റഡി സ്ട്രാറ്റജിയാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ച ഒരു വീഡിയോ ആണ്, അതുകൊണ്ടാണ് ചെയ്യുന്നത്. അത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് എന്നാ 31/7/2024, ഈ മാസം 31 ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഓപ്പൺ ആയത് കഴിഞ്ഞ മാസം ലാസ്റ്റ് ഓടെ ആയിരുന്നു ഓപ്പൺ ആയത് അല്ലേ, 29 സംതിങ് ആയപ്പോണോ ഓപ്പൺ ആയത്. എന്തായാലും ലാസ്റ്റ് ഡേറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക, 31/7, അതായത് ഈ മാസം മാത്രമേ നിങ്ങൾക്ക് ടൈം ഉള്ളൂ. ഏകദേശം ഇന്നിപ്പം 2 ആയി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അപ്ലൈ ചെയ്ത് തുടങ്ങുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ലാസ്റ്റ് മിനിറ്റിലേക്ക് ഒന്നും വെച്ച് ഫോട്ടോയും ഇതെല്ലാം എന്ത് ചെയ്യുക, റിജക്റ്റ് ആയി പോവാണ്ട് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് ആ സൈറ്റൊക്കെ ലോഡാവുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, പെട്ടെന്ന് തന്നെ ചെയ്തോളൂ കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. എക്സാം എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന എന്നാ ഒക്ടോബർ നവംബർ മാസത്തിലാണ്. ഇപ്പൊ CHSLന്റെ എക്സാം നടക്കുന്നേ ഉള്ളൂ, ഇനി അടുത്ത് CGL വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ എം ടി എസും വിളിക്കുന്നത്. എന്തായാലും ഒക്ടോബർ നവംബർ മാസത്തിലാണ് എം ടി എസ് വരുന്നത്. അപ്പൊ അതിനു വേണ്ടിയുള്ള എല്ലാവിധ പ്രിപ്പറേഷൻസും നിങ്ങൾ ഇപ്പോഴും തന്നെ സ്റ്റാർട്ട് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെയായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്കുള്ള ജോലി ഇരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് കവർ ചെയ്യേണ്ട സിലബസ് ആദ്യം ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തൊക്കെ സിലബസ് നമുക്ക് കവർ ചെയ്യേണ്ടേ, നിങ്ങൾക്കറിയാലോ ബാക്കിയുള്ള എക്സാമിനേഷൻ പോലെ എല്ലാ സബ്ജക്ട്സും ഇതിലുണ്ട് അല്ലേ. എല്ലാ സബ്ജക്ട്സും, നമ്മുടെ റീസണിംഗ് ഉണ്ട്, മാത്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ജനറൽ നോളജ്, GKയും ഉണ്ട്. ഓക്കെ, 4 സബ്ജക്ട് തന്നെയാണ് എല്ലാ എക്സാമിനെ പോലെ, 4 സബ്ജക്ട് തന്നെയാണ് ഉള്ളത്. പക്ഷെ ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ 2 സബ്ജക്റ്റും കൂടെ ചേർന്ന് ഫസ്റ്റ് സെഷൻ ആവുകയാണ്. അതായത് റീസണിങ്ങും മാത്സും കൂടെ ചേർന്ന് ഫസ്റ്റ് സെഷൻ, അത് കഴിഞ്ഞ് ഇംഗ്ലീഷും ജനറൽ നോളജും കൂടെ ചേർന്ന് രണ്ടാമത്തെ സെഷൻ കണ്ടോ. മാർക്കിങ്ങും അതുപോലെയാണ്, രണ്ടിനും കൂടെ 20-20 വെച്ചാണ് റീസണിങ്, എന്ത് ചെയ്തിരിക്കുന്നത്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. മാർക്ക് കണ്ടോ, ഇൻ ടു 3 3 മാർക്കാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ശരിയായി എഴുതിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 3 അതിന്റെ വെയിറ്റേജ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, 3 മാർക്ക് ശരി ഉത്തരത്തിനാണ് കിട്ടുന്നത്. അത് മാത്രമല്ല, സെഷൻ 1 എത്രയാണ് അപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് കിട്ടുന്ന ടോട്ടൽ മാർക്ക് 120 മാർക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ഫസ്റ്റ് സെഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് അത് ക്വാളിഫൈ ആയാൽ മാത്രമേ നിങ്ങളുടെ 2-ാമത്തെ പേപ്പറിന്റെ വാല്യുവേഷൻ അവർ ചെയ്യത്തുള്ളൂ. കാരണം ഇവിടെ നമുക്ക് വേണ്ടത് എന്താ, ഒരു ക്വാളിഫയിങ് മാർക്കാണ്. ഓക്കെ, ഒരു ക്വാളിഫയിങ് മാർക്ക് മാത്രം ഇവിടെ മതി. അതായത് അവരൊരു നിശ്ചിതമായ ഒരു മാർക്കിംഗ് ലെവൽ, അതായത് ഒരു കട്ട് ഓഫ് അവർ അതിന് വേണ്ടിയായിട്ട് പ്രെഡിക്റ്റ് ചെയ്തിരിക്കും. ഒരു 12 ക്വസ്റ്റ്യൻ ഒക്കെ ശരിയായി എഴുതിയാൽ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് ഇതിൽ കയറാൻ പറ്റൂന്നാ പറയുന്നത്. അപ്പൊ എന്തായാലും ക്വാളിഫയിങ് മാർക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീസണിങ്ങും മാത്സും കൂടെ ഒരുമിച്ച് പഠിച്ചിട്ട് അതിന്റെ ക്വാളിഫയിങ് മാർക്ക് നോക്കും. അതായത് ഈ 2 ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് നമ്മുടെ 40 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. 40 ക്വസ്റ്റ്യൻ എഴുതാൻ നിങ്ങൾക്കുള്ള മിനിറ്റ് എന്ന് പറയുന്നത് 45 മിനിറ്റ് ആണ്. ഓക്കെ, 2 സെഷനും കൂടെ നിങ്ങൾക്കുള്ള ടൈം എന്ന് പറഞ്ഞാൽ 45 മിനിറ്റ് ആണ്. അതിലെന്താണ്, നിങ്ങൾക്ക് ക്വാളിഫയിങ് മാർക്കും വേണം. അവിടെ എന്തില്ല, നിങ്ങൾ എല്ലാ പേരും ആഗ്രഹിക്കുന്ന പോലെ അവിടെ നെഗറ്റീവ് ഇല്ല. നെഗറ്റീവ് ഇല്ലാണ്ട് ഈ 3 മാർക്ക് വാങ്ങിക്കാൻ നിങ്ങൾ ഗസ് അടിച്ചായാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്വാളിഫൈ ആവാന്നതേ ഉള്ളൂ. അപ്പൊ കുറച്ച് ജസ്റ്റ് ഒരു ബേസിക് നോളജ് മാത്രം നിങ്ങൾക്ക് എന്തിലും മതി, നമ്മുടെ
മാത്സിലും റീസണിങ്ങിലും മതിയെന്ന് അവിടെ എന്ത് ചെയ്യുക, നല്ല പോലെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, റീസണിങ്ങും മാത്സിങ്ങും അത്യാവശ്യം ഒരു ബേസ് ലെവലിലെങ്കിലും നിങ്ങൾ അറിയാമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അതിന് എന്ത് ചെയ്യും, ക്വാളിഫൈ ആവും. അപ്പൊ 40 ക്വസ്റ്റ്യന് എത്ര മാർക്ക് അവിടെ കിട്ടുകയാണ്, 120 മാർക്ക് വെച്ചാണ് കിട്ടുന്നത്. 3 മാർക്ക് വെച്ച് 120 കിട്ടുന്നു, അതിലൊരു ക്വാളിഫയിങ് മാർക്ക് പാസ്സായ നിങ്ങൾ ഫസ്റ്റ് സെഷൻ കഴിയുകയാണ്, നിങ്ങളുടെ ഫസ്റ്റ് സെഷൻ കഴിയുകയാണ്. ഇനി വരുന്ന ആളാണ് നമ്മുടെ രണ്ടാമത്തെ സെഷൻ. അപ്പൊ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇനി നിങ്ങൾക്ക് ഒരു തിരിച്ചു പോക്കില്ല. 45 മിനിറ്റ് കഴിഞ്ഞാൽ അടുത്ത സെഷൻ വരെയാണ്. അടുത്ത സെഷൻ ആരാണ്, ഇംഗ്ലീഷും ജനറൽ നോളജും, ഇംഗ്ലീഷും GK ആണ് വരുന്നത്. അതിൽ എത്ര ക്വസ്റ്റ്യൻസ് വെച്ചാൽ 25 വെച്ച് 50 ക്വസ്റ്റ്യൻസ് ആണ്. എത്ര മാർക്കാ, 150 മാർക്ക്. എങ്ങനെയാ, ഇൻടു 3 അല്ലേ, ഇൻടു 3 തന്നെയാണ്. 50 ക്വസ്റ്റ്യൻസ് ഇൻടു 3 തന്നെയാണ്, 150 മാർക്കിനാണ് വരുന്നത്. ഓക്കെ, 150 മാർക്കാണ് അവിടെ വരുന്നത്. അത് എത്രയാണ്, 75 വീതമാണ് മാർക്ക് പോകുന്നത്. ഇംഗ്ലീഷിൽ നിന്ന് 75 മാർക്ക്, ജനറൽ നോളജിന് 75 മാർക്ക്. അങ്ങനെ 50 ക്വസ്റ്റ്യന് 150 മാർക്ക് വെച്ചിട്ടാണ് ആ ഒരു എന്ത് ചെയ്തിരിക്കുന്നത്, ആ ഒരു സ്കീം എന്ത് ചെയ്തിരിക്കുന്നത്, അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ എത്രയും നോക്കിയാൽ 120 150 കൂടെ 270 മാർക്കിനാണ് എക്സാമിനേഷൻ. ഓക്കെ, 270 മാർക്കിന് എക്സാമിനേഷൻ ക്വാളിഫൈ ആണ്. പക്ഷെ ഇവിടെ എന്താണ്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് ഇവിടെ. നെഗറ്റീവ്, അതായത് ഇംഗ്ലീഷിനും ജനറൽ നോളജ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സെഷനിൽ നിങ്ങൾക്ക് എന്തുണ്ട്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അപ്പൊ അതനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ, പ്രിപ്പറേഷൻ ചെയ്യാൻ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവുന്നുണ്ടല്ലോ. വെയിറ്റേജ് എവിടെയാണ് കൂടുതൽ, ഇംഗ്ലീഷിനും GK ആണ് വെയിറ്റേജ് കൂടുതൽ. MTS എന്ന് പറഞ്ഞ ഒരു MTS എന്ന് പറഞ്ഞ ഒരു നമ്മുടെ എക്സാം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷും GK അറിയുന്നവരായിരിക്കും ഏറ്റവും പെട്ടെന്ന് ഈ ജോലിയിലേക്ക് കയറുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതിന്റെ ഒരു പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, ഇത്രയും മാർക്സിനാണ് വരുന്നത്. ടോട്ടൽ 270 ആണ്. ടൈം എന്ന് പറഞ്ഞാൽ രണ്ടിനും 45 വീതമാണ്. ഇവിടെയും 45, ഫസ്റ്റ് സെഷനും 45, ഈ സെക്കൻഡ് സെഷനും 45. ആ ഒരു രീതിക്ക് തന്നെയാണ്. സമയം ഒരുപാടുണ്ട് നിങ്ങൾക്ക് സമാധാനത്തിൽ ഇരുന്ന് ചെയ്യാനുള്ള ടൈമൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വീണ്ടും നോക്കാം. അപ്പൊ കണ്ടല്ലോ, ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്ട്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ മാർക്ക് എത്രയാണ്, 270 അല്ലെ. 120 150 വെച്ചിട്ട് 270 ആണ് നിങ്ങളുടെ എന്തെന്ന് പറയുന്നത്, ടോട്ടൽ മാർക്കിംഗ് വരുന്നത്, സെഷൻ 1 സെഷൻ 2 കൂടെ ചേർത്തിട്ട്. ടോട്ടൽ ക്വസ്റ്റ്യൻസ് എത്രയെന്ന് കണ്ടോ, 90 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. 45 വീതം 90 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. 90 ക്വസ്റ്റ്യൻ മാത്രമേ എന്തുള്ളൂ വരുന്നുള്ളൂ. 45 വെച്ചാണ് കേട്ടോ, 45 വെച്ച് 90 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഓക്കെ, സോറി, 40 50 ആണ്. 40 50 ഓക്കെ, 40 50 രണ്ടാമത്തെ സെഷനിൽ 50 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്, ഫസ്റ്റ് സെഷനിൽ 40 ക്വസ്റ്റ്യൻ. അങ്ങനെയാണ് 90 ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ടോട്ടൽ ടൈമും എത്ര തന്നെയാണ്, 90 ക്വസ്റ്റ്യൻസിന് 90 മിനിറ്റും തന്നെയാണുള്ളത്. 90 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 45 വെച്ചാണ് ഈച്ചിന് ഡിവൈഡ് ചെയ്തിരിക്കണമെന്നേ ഉള്ളൂ. 45 വെച്ച് ആദ്യത്തെ സെഷന് 45, രണ്ടാമത്തെ സെഷന് 45. അങ്ങനെ 1.5 മണിക്കൂറിനാണ് എക്സാം. കണ്ടല്ലോ, സമയം ലാവിഷായിട്ട് തന്നെ ഉണ്ട്. അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഈ ജോലി ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ കറക്റ്റ് എത്രയാണ്, 3 മാർക്കാണ്. കറക്റ്റ് ആൻസർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 3 മാർക്കും, നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് എത്രയാണ്, 1 മാർക്കാണ്. അതായത് 3-ൽ 1 ഭാഗമായിരിക്കും എന്ത് ചെയ്യുന്നത്, നെഗറ്റീവ് ആയിട്ട് പോകുന്നത്. അതായത് എന്ത് ചെയ്യുക, 1 മാർക്ക്, ഒരു തെറ്റിന് 1 മാർക്ക് വെച്ച് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു തെറ്റിന് 1 മാർക്കാണ്. ബാക്കിയുള്ള എക്സാമിനെ വെച്ച് നോക്കേണ്ട 0.5 അല്ലെങ്കിൽ 1/4 മാർക്ക് അല്ല പോകുന്നത്. ഇവിടെ എത്രയാണ്, 1 മാർക്ക് പക്കാ പോവുകയാണെന്ന് മനസ്സിലാക്കുക. 3 മാർക്ക് ആയതുകൊണ്ട് തന്നെ 1 മാർക്കാണ് പോകുന്നത്. അതും ഫസ്റ്റ് സെഷൻ കണ്ടോ, സെഷൻ 1 നമ്മുടെ മാത്സും റീസണിങ്ങും ഉൾപ്പെടുന്ന സെഷൻ. മാത്സും റീസണിങ്ങും ഉൾപ്പെടുന്ന സെഷനിൽ എന്തില്ല, നോ നെഗറ്റീവ് മാർക്കിംഗ്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല ഫസ്റ്റ് സെഷനിൽ, എന്തില്ല, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഗസ് അടിച്ചായാലും അവിടുത്തെ ക്വാളിഫയിങ് മാർക്ക് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നമ്മുടെ സ്കോറ്, അതായത് റാങ്ക് ലെവൽ കിട്ടുന്നത് എവിടെയാണ്, അതായത് നമ്മുടെ റാങ്ക് എവിടെ വരും, അല്ലെങ്കിൽ നമുക്ക് ഈ എക്സാം യോഗ്യത കിട്ടുന്നത് എന്താണ്, സെക്ഷൻ 2 വെച്ചിട്ടാണ്, നമ്മുടെ സെഷൻ 2 വെച്ചിട്ടാണ് നിങ്ങളുടെ ഇത് വരേണ്ടത്. ഇവിടെ കണ്ടോ, ടാർജറ്റ് സ്കോർ കണ്ടോ, നമ്മുടെ എത്ര തന്നെ മാർക്ക്, 270. 270 എത്രയെങ്കിലും കിട്ടണം, 120. 100-120 എന്ന് പറഞ്ഞാലും അത്യാവശ്യം നിങ്ങൾക്ക് എത്ര തന്നെ വേണം, 120 എന്ന് പറഞ്ഞൊരു സേവ് സ്കോർ വെച്ചിട്ടായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ, 120 നിങ്ങളുടെ കയ്യിൽ ഉണ്ടായേ പറ്റുള്ളൂ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ജനറൽ കാറ്റഗറി ആയാലും അല്ലെങ്കിൽ OBC ചിലപ്പോൾ കുറച്ചും കൂടെ കുറയുമായിരിക്കും, അല്ലെങ്കിൽ SC കുറയുമായിരിക്കും. പക്ഷേ ജനറൽകാരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും 120 എന്ന് പറഞ്ഞൊരു ടാർജറ്റ് സ്കോർ ഫിക്സ് ചെയ്ത് തന്നെ പഠിക്കുക. അതായത് 100-120, ഏകദേശം ഒരു 110 എന്നുള്ള റേഞ്ചിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ കിട്ടാനും എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഓക്കെ, അപ്പൊ 100-120 എന്നുള്ള ഒരു ടാർജറ്റ് മനസ്സിൽ സെറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പഠിക്കാൻ വേണ്ടിയായിട്ട്. ഓക്കെ, ആ ഒരു രീതിയും കൂടെ ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും ഇതാണ് വരുന്നത്.
അത് മനസ്സിലാക്കുക, നിങ്ങളുടെ ടൈമിങ്ങും ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇനി എന്താണ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ആക്ഷൻ 90 days ആണ് അല്ലേ നമ്മുടെ മുമ്പിലുള്ളത്. 90 ദിവസമാണ്, ഒക്ടോബർ നവംബറിലാണ് എക്സാമിനേഷൻ വരുന്നത്. 90 ദിവസം നമ്മുടെ മുന്നിലുണ്ട്. ഈ 90 ദിവസം നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാം? ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ എവിടെ പോകണം? കംപ്ലീറ്റ് കോൺസെൻട്രേഷനും പോകുന്ന ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷും GK ആയിരിക്കണം. നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്ന് പഠിക്കേണ്ട സ്ഥലം ഇംഗ്ലീഷും GK ആണ്. കാരണം ഇത് രണ്ടും നമ്മുടെ എന്താണ്, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് കിട്ടുമോ എന്ന് പേടിക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ 10ാം ക്ലാസ് ആയതുകൊണ്ട് ആ ഒരു രീതിക്കുള്ള ഇംഗ്ലീഷേ വരത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമല്ല. ഇംഗ്ലീഷിനെ പേടിക്കുന്ന അല്ലെങ്കിൽ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട് ഇംഗ്ലീഷ് കിട്ടുമോ എന്ന് അറിയാത്തവരൊന്നും പേടിക്കേണ്ട. ഇത് നിങ്ങളുടെ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷ് ആയിരിക്കും ചോദിക്കുന്നത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനുവേണ്ടി വർക്ക് ചെയ്യണം. കാരണം സിനോണിയംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുന്ന, അതായത് ഹിന്ദു പത്രം പോലെയുള്ള പത്രങ്ങൾ വായിക്കുന്നവർ, അല്ലെങ്കിൽ അങ്ങനത്തെ ന്യൂസ് ആർട്ടിക്കിൾസ് വായിക്കുന്നവർക്ക് മാത്രമേ ചിലപ്പോൾ അങ്ങനത്തെ ഇതെന്ത് ചെയ്യത്തുള്ളൂ, പെട്ടെന്ന് ക്യാച്ചപ്പ് ആയി വരത്തുള്ളൂ. കാരണം നമ്മൾ നോർമലി ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ത് ചെയ്തില്ല, സ്പീക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്ത് വരാം, ഒരു മിസ്റ്റേക്സ് അല്ലെങ്കിൽ നമുക്ക് അത് മനസ്സിലാവാനുള്ള ഒരു സെൻസ് കുറച്ച് കുറവായിരിക്കാം. അതുകൊണ്ട് എന്തായാലും ഇംഗ്ലീഷിന് വേണ്ടി നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കണമെന്ന് മനസ്സിലാക്കുക. പിന്നെ വരുന്നത് GK. നിങ്ങൾക്കറിയാം എത്ര പഠിച്ചാലും തീരാത്ത ഒരു ടോപ്പിക്കാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് എന്താണ്, ഏതൊക്കെ ടോപ്പിക്സ്, ഇപ്പം നമ്മളിപ്പോൾ CHSL വീഡിയോസ് ഒക്കെ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. ആ ടോപ്പിക്സിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയുള്ളൂ. അപ്പോൾ ആ ടോപ്പിക്സ് മാത്രം നിങ്ങൾക്ക് 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ പിന്നെ എന്താ, വേറെ എന്തെങ്കിലും ടെൻഷൻ ആവേണ്ട കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാമല്ലോ. GKയിൽ ഇത്രയും മാർക്സിൽ ഇത്രയും സ്കോർ ചെയ്യാൻ പറ്റിയാൽ തന്നെ എന്താണ്, ഒരു 15 കൂടുതൽ മാർക്ക് കിട്ടിയാൽ തന്നെ നിങ്ങൾ എന്താണ് ഭയങ്കരമായിട്ടും സേഫ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷും GK എന്ന് പറഞ്ഞൊരു ടാർഗറ്റിൽ തന്നെ നിങ്ങൾ മുന്നേ പോകാൻ നോക്കുക. അത് കഴിഞ്ഞ് എന്താ, 1 മന്ത് ഡെയിലി എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് വൊക്കാബ് പഠിക്കണം. കാരണം വൊക്കാബിൻ്റെ വെയിറ്റേജ് ഇംഗ്ലീഷിൽ എപ്പോഴും കൂടുതലാണ്. ഇംഗ്ലീഷ് എടുത്ത് നോക്കുകയാണെങ്കിൽ വൊക്കാബ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സിനോണിയംസ്, ആൻറ്റോണിയംസ്, സ്പെല്ലിംഗ് ചെക്ക്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, അത് കഴിഞ്ഞ് 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇതാണ് ഡെയിലി വൊക്കാബ്സ് എന്ന് പറയണം. അപ്പോൾ ആദ്യത്തെ 1 മാസം നിങ്ങൾ ഈ ഇപ്പം സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഇപ്പോഴത്തെ സ്ട്രാറ്റജി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 1 മാസം എന്നുള്ള ഒരു ടൈം പീരീഡ് മനസ്സിൽ ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങണം. അതായത് ഡെയിലി വൊക്കാബ് സെക്ഷൻ ചെയ്യണം. ഡെയിലി വൊക്കാബ് സെക്ഷൻ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഏത് ബുക്സ് ആണോ നിങ്ങൾ റെഫർ ചെയ്യണം, അല്ലെങ്കിൽ ഏത് യൂട്യൂബ് ക്ലാസ് ആണോ റെഫർ ചെയ്യുന്നത്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ എവിടെയാണോ റെഫർ ചെയ്യുന്നത്, ഏതൊക്കെ ബുക്സ് ആണോ റെഫർ ചെയ്യുന്നത്, ആ ബുക്സ് ഒക്കെ നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഇംഗ്ലീഷിൻ്റെ സിനോണിയംസ് ആൻറ്റോണിയംസ് ഇതുപോലത്തെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഡെയിലി 10 എണ്ണം വീതം പഠിക്കണം. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ മുന്നിൽ ടൈം ഉണ്ട്, വരുന്ന ഇംഗ്ലീഷ് ഒക്കെ സെയിം ഇംഗ്ലീഷ് ആണ്. പ്രീവിയസ് ഇപ്പം നമ്മുടെ വെൻഡർ ചേഞ്ച് വന്നിട്ടും വലിയ ചേഞ്ചസ് ഒന്നും കൊണ്ടുവരാൻ ഇവർക്ക് ഇപ്പം പറ്റത്തില്ല. എന്തായാലും ഒരു അടുത്ത വർഷമൊക്കെ ആകുമ്പോഴേ അവർ പുതിയൊരു പാറ്റേൺ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരത്തുള്ളൂ. എന്തായാലും ആ ഒരു ഫോർമാറ്റിൽ പോകുന്നത് കൊണ്ട് തന്നെ അവരെന്താണ് എക്സാംസ് ഈസി ആയിട്ട് തന്നെയാണ് വരുന്നത്. അതായത് ഇംഗ്ലീഷൊക്കെ കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ചോദിച്ചതൊക്കെ തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ റെഫർ ചെയ്താണ് പഠിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇംഗ്ലീഷ് സ്കോർ നല്ലപോലെ ഉയർത്താൻ തന്നെ കഴിയും. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇംഗ്ലീഷിന് വേണ്ടിയും GK വേണ്ടിയും നിങ്ങൾ 1 മാസം ഡെഡിക്കേറ്റ് ആയിട്ട് തന്നെ നിൽക്കുക. 1 മാസം എന്ന് പറഞ്ഞാൽ 3 മാസം നിങ്ങൾ ചെയ്യണം. പക്ഷേ ഫസ്റ്റ് 1 മന്ത് എടുക്കുമ്പോൾ, കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, അതായത് മാത്സിനും റീസണിങ്ങിനും വെയിറ്റ് ചെയ്ത് നമുക്ക് ക്വാളിഫയിങ് മാർക്ക് മതി. അപ്പോൾ നമ്മൾ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇംഗ്ലീഷും GK തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മന്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡെയിലി ഇംഗ്ലീഷ് വൊക്കാബ്സ് പഠിക്കണം. ഓക്കെ, ഡെയിലി ഇംഗ്ലീഷ് വൊക്കാബ്സ് പഠിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇപ്പൊ കണ്ടോ വൊക്കാബുലറിയിൽ ഏതൊക്കെയാണ് വരുന്നത്, വൊക്കാബുലറിയിൽ വരുന്ന ടോപ്പിക്സ് കണ്ടോ, സിനോണിയംസ് ഏതൊക്കെയാണ് വരുന്നത്, സിനോണിയംസ്, ആൻറ്റോണിയംസ്, സ്പെല്ലിംഗ് ചെക്ക്. സ്പെല്ലിംഗ് ചെക്ക് മസ്റ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. നമ്മൾ എത്രയൊക്കെ സ്പെല്ലിംഗ് അറിയാമെന്ന് ചോദിച്ചാൽ എവിടെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യും, ഓപ്ഷൻസ് കാണുമ്പോഴെങ്കിലും നമുക്ക് മിസ്റ്റേക്സ് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നല്ല ബുക്ക്, നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിളായി തോന്നുക നല്ലൊരു ബുക്ക് എടുത്ത് വെച്ചിട്ട് ഇംഗ്ലീഷിൻ്റെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള സിനോണിയംസ്, ആൻറ്റോണിയംസ്, സ്പെൽ ചെക്ക് ഡെയിലി ഈ 5 സാധനവും ഡെയിലി ഫസ്റ്റ് 1 മന്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഡെയിലി 10 വൊക്കാബ്സ് വെച്ചെങ്കിൽ 10 ഇതിൻ്റെ ഓരോന്നിന്നും 10 എണ്ണം വീതം പഠിക്കണം. അത് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്തേ പറ്റുള്ളൂ. അത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് 3rd മന്ത് അല്ലെങ്കിൽ ആ ഒരു 3ാമത്തെ മാസം എത്തുമ്പോൾ ടെൻഷനൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എക്സാം ക്ലിയർ ചെയ്യാം. കാരണം നിങ്ങളുടെ ലാസ്റ്റ് ഒരു ചാൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉടനെ തന്നെ ജോലി വേണമെന്ന് തോന്നുന്ന ഒരു കുറച്ച് ഒരു എഫേർട്ട് ഇട്ടാൽ മതി, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ എക്സാം എന്ത് ചെയ്യാൻ പറ്റും, കയ്യിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ഒരു 10 വേർഡ്സ് നിങ്ങൾ പഠിച്ചാൽ മതി. ഓരോന്നിന്നും 10 വേർഡ്സ് വെച്ച് ഡെയിലി പഠിച്ചു കഴിഞ്ഞാൽ
നിങ്ങൾ കംപ്ലീറ്റ്ലി സെറ്റ് ആവും എന്ന് പറയുന്നതിൽ ഒരു സംശയവും വേണ്ട. നിങ്ങൾ എന്തായാലും സെറ്റായി തന്നെ ചെയ്യും. ഇനി അടുത്ത് നമ്മൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഡെയിലി ഈ ഒരു ഈ സംഭവം ചെയ്യുക. പത്തല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഡെയിലി, ഇപ്പം പത്തെണ്ണം പറ്റിയില്ലെങ്കിൽ ഓക്കെ 5 അങ്ങനെയെങ്കിലും നിങ്ങൾ നോക്കാം. മാക്സിമം പഠിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. പക്ഷെ എന്നാലും ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. ഇന്ന് 10 പഠിക്കണമെങ്കിൽ നാളെയും 10 തന്നെ പഠിക്കുക, അല്ലെങ്കിൽ ഇന്ന് 5 പഠിക്കണമെങ്കിൽ നാളെ ആ ഒരു നിങ്ങൾക്ക് എന്താണോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഇപ്പം 5 വെച്ചേ പറ്റൂ എന്നുള്ളെങ്കിൽ എല്ലാത്തിനും 5 എന്ത് ചെയ്യുക. ഈ പക്ഷേ ഈ ഇത്രയും സബ്ജക്ട്സ്, അതായത് 5 ടോപ്പിക്സും കവർ ചെയ്യണം, അത് മാത്രമേ പറയുന്നുള്ളൂ. ആ 5 ടോപ്പിക്സും സെയിം ആയിട്ട് തന്നെ കവർ ചെയ്ത് പോകണം. ഒരെണ്ണം വിട്ടിട്ട് അല്ലെങ്കിൽ ഒന്ന് കൂടുതൽ പഠിച്ച് അങ്ങനെ പഠിക്കരുത്. എല്ലാത്തിനും സെയിം ഈക്വൽ പോർഷൻ ഡിവൈഡ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇനി വരുന്ന ഡേയ്സ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഒരു എൻഡ്, ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വീക്കെൻഡ് അല്ലെങ്കിൽ ഒരു ഫ്രൈഡേയോ എന്തെങ്കിലും ഒരു ദിവസം ഇതിപ്പോൾ ഇത്രയും പഠിക്കുക. ഏതെങ്കിലും ഒരു ദിവസം മാത്രം മാറ്റി വെക്കുക, അതായത് തേഴ്സ്ഡേ വരെ പഠിച്ചാലും മതി. തേഴ്സ്ഡേ വരെ പഠിച്ചിട്ട് ഇപ്പൊ ഡെയിലി വൊക്കാബ്സ് തേഴ്സ്ഡേ വരെ പഠിച്ചിട്ട് ഫ്രൈഡേ എന്ത് ചെയ്യണം, ഗ്രാമറിന് വേണ്ടി മാറ്റി വയ്ക്കണം. എല്ലാ ഫ്രൈഡേയും എന്ത് ചെയ്യണം, ഗ്രാമറിന് വേണ്ടി മാറ്റി വയ്ക്കണം. ഫ്രൈഡേ ഗ്രാമറിന് മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഗ്രാമർ എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു സാധനമല്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഒരു ദിവസം നിങ്ങൾ ടെൻസ് നോക്കണം. ടെൻസ് നോക്കിയതിന് ശേഷം ഫ്രൈഡേ എന്ന് ഒരു ദിവസം ഉണ്ടെങ്കിൽ കുറച്ച് നേരം, ഒരു അരമണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഒന്ന് എന്ത് ചെയ്യുക, ഒരു ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതായത് സെന്റൻസ് ഇംപ്രൂവ്മെന്റ് എങ്ങനെയാണ്, അതിന്റെ ഒരു കുറച്ച് 5-6 ക്വസ്റ്റ്യൻസ് എടുത്ത് നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്യുക. അത് ചെയ്യാനായിട്ടുള്ള ഒരു ദിവസമാണ്. അതായത് ഗ്രാമർ, ഇപ്പൊ ഇന്ന് ഇംപ്രൂവ്മെന്റ് ഓഫ് സെന്റൻസ്, അതായത് സെന്റൻസ് ഇംപ്രൂവ്മെന്റ് ആണ് ഇന്നൊരു ദിവസം. ഇന്നത്തെ ഈ ഒരു മന്തിൽ ആദ്യത്തെ ഫ്രൈഡേയിൽ നിങ്ങൾ ചെയ്യുന്നത് സെന്റൻസ് ഇംപ്രൂവ്മെന്റ് ആണെങ്കിൽ അതിന്റെ ഒരു സെക്ഷണൽ മോക്ക് ചെയ്തു നോക്കുക, അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഓരോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻസ് ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് വെച്ച് നോക്കുക, അല്ലെങ്കിൽ ബുക്സ് ഉണ്ടെങ്കിൽ അതിൽ നോക്കി പഠിക്കുക. അപ്പൊ അങ്ങനെ സെന്റൻസ് ഇംപ്രൂവ്മെന്റ് ഒരു വീക്കെൻഡ് എന്നുള്ള രീതിയിൽ തന്നെ ഒരു 20 ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. 20 അല്ലെങ്കിൽ 25 അത്രയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്തിരിക്കണം. അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഇന്ന് തന്നെ, ഇപ്പൊ ഈ ഒരു ഫ്രൈഡേ നിങ്ങൾ സെന്റൻസ് ഇംപ്രൂവ്മെന്റ് ആണ് നോക്കണമെങ്കിൽ അടുത്ത ഒരു ഫ്രൈഡേ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത് നോക്കണം. സ്പോട്ട് എററിന്റെ സംഭവം നോക്കണം. ക്ലോസ് ടെസ്റ്റ് ഒക്കെ ലാസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അത് വായിച്ചെടുക്കാം. നിങ്ങൾ ഈ ഒരു ഗ്രാമാറ്റിക്കൽ സെൻസ് സെറ്റ് ആകുമ്പോൾ തന്നെ നിങ്ങൾ നോർമലി അതിലേക്ക് എന്ത് ചെയ്യും, ഓക്കെ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഫ്രൈഡേ നിങ്ങൾ ഈ ഒരു മാസത്തിന്റെ ആദ്യത്തെ ഫ്രൈഡേ സെന്റൻസ് ഇംപ്രൂവ്മെന്റ് ആണെങ്കിൽ അടുത്ത ഫ്രൈഡേ നിങ്ങൾ എന്ത് ചെയ്യണം, സ്പോട്ടിംഗ് എറർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അടുത്ത ഫ്രൈഡേ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ 4 ഫ്രൈഡേ വരവല്ലോ, അപ്പൊ അടുത്ത ഫ്രൈഡേ നിങ്ങൾ എന്ത് ചെയ്യണം, ടെൻസസ് നോക്കണം, ടെൻസസിന്റെ ക്വസ്റ്റ്യൻസ് നോക്കണം. അടുത്തൊരു ഫ്രൈഡേ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് നോക്കണം. ഓക്കെ, ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് പഠിച്ച് തുടങ്ങുന്നവരാണെങ്കിൽ ഇതെല്ലാം എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്നെങ്കിലും കവർ ചെയ്ത് പോകണം, പോർഷൻസ് കവർ ചെയ്ത് പോകണം. അതാണ് നിങ്ങൾ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. ആദ്യത്തെ ഒരു മാസം നിങ്ങൾ പോർഷൻസ് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോവുക. ഇംഗ്ലീഷിന്റെ പോർഷൻസ് കവറിങ് ആണ് ഞാൻ പറയുന്നത്. അപ്പം ഗ്രാമാറ്റിക്കൽ സെൻസും വൊക്കാബുലറിയും നിങ്ങൾക്ക് നല്ല പോലെ തന്നെ എന്ത് ചെയ്യും, മനസ്സിലാവും. എന്നിട്ട് എന്ത് ചെയ്യാം, 2 മാസം തൊട്ട് നമുക്ക് കംപ്ലീറ്റ്ലി ഒരു മോക്ക് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ പോവാം. അപ്പൊ ആദ്യത്തെ മാസം നിങ്ങൾ എന്ത് ചെയ്യുക, കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക. നിങ്ങൾ ആദ്യത്തെ മാസം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഇംപ്രൂവ്മെന്റ് സെന്റൻസ് ഇംപ്രൂവ്മെന്റ് ഒക്കെ ആദ്യം എടുത്ത് കുറെ ഒരു 10-20 ക്വസ്റ്റ്യൻസ് വീതം നമ്മൾ ചെയ്തു നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അതിന്റെ നോട്ട്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, പ്രത്യേകം സെപ്പറേറ്റ്ലി എഴുതി വെക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ആ തെറ്റ് വന്നത്. നിങ്ങൾ ആദ്യം സ്വന്തമായിട്ട് ചെയ്യുക. സ്വന്തമായിട്ട് ചെയ്തിട്ട് എന്തെങ്കിലും തെറ്റ് വന്നെങ്കിൽ അത് നോട്ട് ചെയ്യുക, എന്തുകൊണ്ട് അവിടെ എനിക്ക് തെറ്റ് വന്നു. എന്നിട്ട് എന്ത് ചെയ്യണം, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതേ മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്യാതെ നോക്കിക്കോണം നിങ്ങൾ. അത് നിങ്ങളുടെ കടമയാണ്. നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ള രീതി നിങ്ങളുടെയാണ്. ഈ ഒരു ഐഡിയോളജിയും നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം കുറച്ചും കൂടെ, ഇതിപ്പോൾ എന്താ എത്ര സമയം വേണ്ടി വരും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയായിട്ട്, 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ, ഇതിനേക്കാളും കൂടുതൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എവിടെയാണോ വീക്കർ സെക്ഷനായിട്ട് തോന്നുന്നത്, ഏത് ടോപ്പിക്സ് ആണോ നിങ്ങൾക്ക് പറ്റാത്തത്, അത് എന്ത് ചെയ്യുക, കുറച്ചും കൂടെ എഫേർട്ട് ഇട്ട് പഠിക്കുക. അപ്പോൾ അതാണ് നിങ്ങൾക്ക് മുന്നിൽ ചെയ്യാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ ബേസിലി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ബേസൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തുടക്കക്കാരാണ് എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്ത് എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് പറഞ്ഞത്. ഇംഗ്ലീഷിന്റെ കാര്യം നിങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. 75 മാർക്കാണ്, അത് ചുമ്മാ കളയാൻ നമുക്ക് പറ്റത്തില്ല. കാരണം സിമ്പിൾ ആയിട്ടുള്ള സാധനമായിരിക്കും വരുന്നത്. അത് നിങ്ങൾക്ക് എഫേർട്ട് ഇട്ടാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കയ്യിൽ ചിലപ്പോൾ കിട്ടത്തുള്ളൂ. നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളതുകൊണ്ട് ചുമ്മാ കളയാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇംഗ്ലീഷിന് സെപ്പറേറ്റ് കെയർ കൊടുത്ത് തന്നെ പഠിക്കുക. ഓക്കെ, എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർ ഉറപ്പായിട്ടും അതിനുവേണ്ടി ഒരു ജസ്റ്റ് ഒരു എഫേർട്ട് ഇട്ട് നോക്കും. നിങ്ങൾ ജസ്റ്റ് ഒരു നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇംഗ്ലീഷൊക്കെ ചെയ്ത് നോക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ പറ്റും കേട്ടോ. അത് ആരും പേടിക്കേണ്ട, അതായത് മലയാളം മീഡിയത്തിൽ പഠിച്ചു എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുന്നില്ല അങ്ങനെയൊന്നും വിചാരിക്കരുത്. അങ്ങനെ നിങ്ങൾ ചെയ്ത് ഡെയിലി ഓരോ കാര്യങ്ങൾ ചെയ്താണ് എല്ലാവരും എന്തും എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പം നിങ്ങൾക്കും അത് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റുമെന്ന് തന്നെ വിശ്വസിക്കുക. ഓക്കെ,
അപ്പോൾ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഡെയിലി ഇംഗ്ലീഷ് വൊക്കാബ് എടുത്തിട്ട് ഫ്രൈഡേ എന്ത് ചെയ്യണം, കണ്ടോ, ടോപ്പിക് വൈസ് ഇംഗ്ലീഷ് ഗ്രാമർ നോക്കുക. ഞാൻ പറഞ്ഞില്ലേ ഫ്രൈഡേ എന്ത് ചെയ്യണം, ടോപ്പിക് വൈസ് ഇംഗ്ലീഷ് ഗ്രാമർ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. ടോപ്പിക് വൈസ് ഗ്രാമർ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ സെൻറ്റൻസ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, സ്പോട്ടിംഗ് ഡയറർ ഉണ്ട്, ടെൻസസ് ഉണ്ട്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് വോയിസസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് പറയാനാണെങ്കിൽ ആക്റ്റീവ് പാസീവ് ഉണ്ട്, പ്രിപ്പോസിഷൻസ് ഓണ്, ഇൻ, അറ്റ്, അതൊക്കെ എവിടെ യൂസ് ചെയ്യണമെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ബ്ലാക്ക് ബുക്ക് പോലുള്ള നല്ല ബുക്സൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാനൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട്, ബുക്സൊക്കെ നല്ലത് അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾക്ക് പഠിക്കാം. നീതു സിംഗിൻ്റെ ബുക്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ ഫോളോ ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് പഠിക്കാൻ തന്നെ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബിലെ ഏതെങ്കിലും ക്ലാസ്സസൊക്കെ കണ്ട് അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു മന്തിലെ അടുത്ത ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, അടുത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഡെയിലി ജി കെ ടോപ്പിക്. ഞാൻ പറഞ്ഞല്ലോ ജി കെ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ജി കെ എത്രയൊക്കെ പഠിച്ചാലും നമ്മൾ തീരത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ദിവസം ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരാഴ്ച വീതം ഓരോ ടോപ്പിക്സ് കവർ ചെയ്യാമെന്ന് ആലോചിക്കണം. ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു മന്ത് ഡെയിലി ജി കെ ടോപ്പിക് നമ്മൾ നോക്കണം. ഇപ്പോൾ ഒരു മന്ത് ഡെയിലി ജി കെ ടോപ്പിക് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വീക്ക് എടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരാഴ്ച നിങ്ങൾ പഠിക്കുകയാണ്. ഈ ഒരാഴ്ച എന്ത് തന്നെ പഠിക്കുക, സ്റ്റാറ്റിക് ജി കെ എടുത്തു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് ജി കെയുടെ എന്ത് പഠിക്കണം, ഫെസ്റ്റിവൽസ് പഠിക്കണം. അല്ലെങ്കിൽ എന്താണോ മസ്റ്റ് ആയിട്ട് വരുന്നത്, നമ്മുടെ ഡാൻസ് ഫോംസ് ഒക്കെ എപ്പോഴും വരുന്നതാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓട്ടിച്ചൊന്ന് എന്ത് ചെയ്യുക, നോട്ട് എഴുതിയിട്ട് എന്തൊക്കെയാണെന്ന് വെച്ച് കണക്ട് ചെയ്ത് ഒരാഴ്ച മൊത്തം അത് തന്നെ പഠിക്കുക. ഓക്കെ, ഒരാഴ്ച എന്ത് ചെയ്യുക, ഓരോ ടോപ്പിക് വേസ് നമ്മൾ എന്ത് ചെയ്യണം, ഡെയിലി ജി കെ ടോപ്പിക് ചെയ്യണം. ഇപ്പൊ ഇന്ന് ഈ ഒരു ആഴ്ച നിങ്ങൾ ഫെസ്റ്റിവൽസ് ചെയ്യണമെങ്കിൽ അടുത്ത ആഴ്ച എന്ത് ചെയ്യണം, അടുത്ത ആഴ്ച ഡാൻസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ നോക്കണം, ഹിസ്റ്ററി പഠിക്കണം. അത് കഴിഞ്ഞ് എന്ത് പഠിക്കണം, ജിയോഗ്രഫി. ഇതിൻ്റെയൊക്കെ എന്ത് ചെയ്യണം, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ഡെപ്തിൽ പഠിക്കണമെന്നല്ല, നമ്മുടെ യൂട്യൂബിലൊക്കെ എന്ത് ചെയ്യുന്ന ഒരുപാട് ചാനൽസ് എന്ത് ചെയ്യും, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലേ. അതായത് നിങ്ങളുടെ ഓരോ ടോപ്പിക് വേസ് ആയിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്സുകളുണ്ട്, ഒരുപാട് ബുക്സ്. ഇപ്പം ഒരുപാട് ബുക്സ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാറ്റിക് ജി കെക്ക് സെപ്പറേറ്റ് ഇറക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ബുക്സ് വാങ്ങിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. ഫെസ്റ്റിവൽസ്, ഡാൻസ്, ഹിസ്റ്ററിയൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ഇങ്ങനത്തെ വീഡിയോസ് പ്രൊവൈഡ് ചെയ്യും. ഹിസ്റ്ററിയുടെ ഒരു ഓവറോൾ ചെക്കപ്പ് പോലെ, ഇങ്ങനെ ഓവറോൾ ഒരു PDF, നമ്മുടെ അറിയാലോ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ മാത്രം നോക്കിയാൽ മതി. ഹിസ്റ്ററി ആയാലും ജിയോഗ്രഫി ആയാലും പിന്നെ പൊളിറ്റിക്സ് സെപ്പറേറ്റ് കെയർ കൊടുത്ത് പഠിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഏതാണോ എടുക്കുന്നത് ആദ്യത്തെ ഒരാഴ്ച അത് പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഫ്രൈഡേ ഒരു ജി കെ റിവിഷൻ പോലെ എന്ത് ചെയ്യുക, നിങ്ങൾ അത് ചെയ്യുക, സെറ്റ് ചെയ്യുക. ഫ്രൈഡേ ഒരു ജി കെ റിവിഷൻ പോലെ സെറ്റ് ചെയ്യുക. ഇത് ഞാൻ ഇപ്പോൾ പറയുന്നത് ഒരു വൺ അവർ അല്ലെങ്കിൽ 2 അവർ എടുക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് അതിനേക്കാളും ടൈം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാമെന്നുള്ളതേ ഉള്ളൂ. അത് നിങ്ങളുടെ ഒരു കയ്യിലിരിക്കുന്ന കാര്യമാണ്. അപ്പം ഞാൻ ഒരു 2-3 hours നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിനെ കുറിച്ചേ പറയുന്നുള്ളൂ. ഇതിനേക്കാളും കൂടുതൽ ടൈം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ അതിനേക്കാളും ടോപ്പിക്സ് കവർ ചെയ്ത് പോകാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, അപ്പം ആദ്യത്തെ ഒരു മാസം നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ശരിക്കും പറഞ്ഞാൽ മാത്സ് തുടങ്ങുക എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ വേറെ എക്സാംസ് ഉള്ളവർ, അതായത് CGL ഒക്കെ പോലെയുള്ളത് എഴുതുന്നവർ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സാംസ് നിങ്ങൾ എഴുതുന്നുണ്ട്, NTPC പോലെയുള്ള എക്സാം എഴുതുന്നുണ്ടെങ്കിൽ അവർ മാത്സ് നോക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ അതേസമയം MTS മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, മാത്സ് ഫസ്റ്റ് ഒരു മന്ത് നിങ്ങൾ നോക്കണ്ട, ഇംഗ്ലീഷും GK-ക്കും തന്നെ പ്രാധാന്യം കൊടുത്ത് പഠിച്ചാൽ മാത്രം മതി. പിന്നെ ഇനി നോക്കണ്ടോ വീക്ക് ഡേയ്സിൽ, നമ്മുടെ വീക്ക് ഡേ ഉണ്ടല്ലോ, വീക്ക് എൻഡുകളുണ്ടല്ലോ, അതായത് സാറ്റർഡേ സൺഡേ നമ്മൾ ഫ്രീ അല്ലേ, ഇംഗ്ലീഷും ഇല്ല GK-യും ഇല്ല നമ്മുടെ കയ്യിൽ, ഇംഗ്ലീഷും GK-യും ഇല്ലാത്തടത്തോളം കാലം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനത്തെ വീക്ക് ആദ്യത്തെ ഒരു മാസത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു മാസത്തിൽ ശനിയും ഞായറും നിങ്ങൾ എന്ത് ചെയ്യുക, റീസണിങ്ങിൻ്റെ മോക്ക് ചെയ്യുക. ഓക്കെ, റീസണിങ്ങിൻ്റെ എന്ത് ചെയ്യുക, റീസണിങ്ങിൻ്റെ മോക്ക് ചെയ്യുക. അത് റീസണിങ്ങിൻ്റെ മോക്ക് എങ്ങനെ ചെയ്യും, ആദ്യത്തെ ശനി ഞായറും എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു ടോപ്പിക്, ഇപ്പോൾ ബ്ലഡ് റിലേഷൻ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രം എന്ത് ചെയ്യുക, മോക്ക് ചെയ്യുക. വെറും 1 hour അല്ലെങ്കിൽ 2 hours മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളടുത്ത് പറയുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മോക്ക് ചെയ്ത് നോക്കുക. റീസണിങ് ശനിയും ഞായറും മാത്രം റീസണിങ് ചെയ്ത്, കാരണം റീസണിങ് ഒക്കെ നിങ്ങൾക്ക് നല്ലപോലെ സെറ്റ് ആയിരിക്കും, ഉറപ്പായിട്ട് സെറ്റ് ആയിരിക്കും. ഇപ്പം അഥവാ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ടോപ്പിക്സ് ഇതുപോലത്തെ കലണ്ടറോ അല്ലെങ്കിൽ ഇപ്പം ക്ലോക്കോ അല്ലെങ്കിൽ ഡൈസോ അങ്ങനെ എന്തെങ്കിലും വരുന്നെങ്കിൽ മാത്രം നിങ്ങൾ എക്സ്ട്രാ അറ്റൻഷൻ കൊടുത്തിട്ട് അത് പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ആ ഒരു ദിവസം നിങ്ങൾക്ക് കൂടുതൽ സമയമുള്ളവരാണെങ്കിൽ അന്ന് ശനി രാവിലെ എന്ത് ചെയ്യുക, രാവിലെ ഇരുന്ന് പഠിച്ചതിന് ശേഷം ഞായറാഴ്ച മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, മോക്ക് ചെയ്യുക. അതിൻ്റെ മോക്ക്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക്ക് ശനിയാഴ്ച കൊണ്ട് റീസണിങ് കവർ ചെയ്തിട്ട് ഞായറാഴ്ച ഇരുന്ന് മോക്ക് ചെയ്യുക. അങ്ങനത്തെ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ചു വരിക. എന്തായാലും നിങ്ങൾക്ക് ഇതെന്ത് ചെയ്യും, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ഫലം ചെയ്യുന്ന കാര്യമാണ് ഈ പറയുന്നത്. അപ്പം അങ്ങനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ റീസണിങ്ങിൻ്റെ ടോപ്പിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയുണ്ട്, ഓക്കെ,
റീസണിങ്ങിന്റെ ടോപ്പിക് നമുക്ക് നോക്കാം. അതിന് മുമ്പ് എന്താ, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ അടുത്ത് ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് നാളായിട്ട് എക്സാം എഴുതുന്നവർ കാണും, അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ കാണും, അല്ലെങ്കിൽ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ കാണും. ജസ്റ്റ് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, 10th ക്ലാസ്സിന്റെ എക്സാമാണ് MTS. 10th ലെവലിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. എന്നും പറഞ്ഞാൽ അത്ര ഈസി ആയിരിക്കും എന്ന് ചോദിച്ചാൽ, കാരണം ഒരുപാട് പേര് എഴുതും, അപ്പോൾ അത് അത്ര ഈസി ആകുമെന്ന് ചോദിച്ചാൽ അങ്ങനെയും ഇല്ല. ആരാണോ ഏറ്റവും കൂടുതൽ GK ഇംഗ്ലീഷും കവർ ചെയ്ത് പഠിക്കുന്നത്, അവരുറപ്പായിട്ടും എന്ത് ചെയ്യും, ഇത് ക്വാളിഫൈ ആയി പോകുമെന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ടത് സിലബസ് കവർ ചെയ്യുക, എന്തൊക്കെ സിലബസ് ആണെന്ന് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ആ സിലബസിൻ്റെ പാറ്റേൺ അനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോവുക, അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് മോക്കുകൾ ചെയ്യുക, ആദ്യം സിലബസ് കവർ ചെയ്യുക. ആദ്യമായിട്ട് ഒരു 1st ഒന്നും അറിയാത്തവരാണെങ്കിൽ സിലബസ് മാത്രം ജസ്റ്റ് എന്ത് ചെയ്യുക, ഓടിച്ചു പോവുക. പിന്നെ അതിൻ്റെ അത്രയും ഒരു എഫേർട്ട് എടുക്കേണ്ട കാര്യം ചിലപ്പം കാണത്തില്ല. നിങ്ങൾക്ക് അറിയേണ്ട കോൺസെപ്റ്റുകൾ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മോക്കിലൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് വരും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. അതൊരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ GK പഠിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ GK വിട്ടിട്ട് അടുത്ത പോർഷൻ പോകുമ്പോൾ നിങ്ങൾ റിവൈസ് ചെയ്യാതെ പോകരുത്. എല്ലാം അറ്റ് ദ എൻഡ് ഓഫ് ഡേ അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് മന്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുക. എപ്പോഴും നോട്ട് എഴുതി തന്നെ പോകാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, മറന്നുപോകും. നിങ്ങൾ മറന്നുപോകുകയല്ല, നിങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും ഒരു നേരത്തെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, മനസ്സിലാവത്തില്ല നിങ്ങൾ എന്തൊക്കെ ടോപ്പിക്സ് പഠിച്ചു എന്നോ അല്ലെങ്കിൽ എന്തൊക്കെ കവർ ചെയ്തോന്നോ പോലും നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ സെപ്പറേറ്റ് ബുക്ക്സ് എടുത്തിട്ട് നിങ്ങൾ നോട്ട് എഴുതി തന്നെ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചു പോകുക. ഓക്കെ, അപ്പോൾ റിവൈസ് ചെയ്യുക എന്നുള്ളത് മസ്റ്റാണ്. സിലബസ് കവർ ചെയ്യുക, കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഏത് ബുക്ക് വേണോ വാങ്ങിച്ചു വെച്ച് നിങ്ങൾ പഠിച്ച, അല്ലെങ്കിൽ ഏത് യൂട്യൂബ് ചാനൽ പഠിച്ചിട്ടായാലും നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യുക, മോക്ക് ചെയ്യുക. മോക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഈ മോക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അനലൈസിങ് കൂടെ ചെയ്യണം. നിങ്ങൾക്ക് എവിടെയാണ് തെറ്റിയത്, എങ്ങനെയൊക്കെയാണ് തെറ്റ് പറ്റുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഫീൽഡ് ഇനി ഞാൻ എവിടെയൊക്കെയാണ് ഞാൻ വീക്കായ സ്ഥലം, ഒന്നും കൂടെ എന്ത് ചെയ്യുക, നല്ലപോലെ പഠിച്ചെടുക്കാൻ വേണ്ടിയുള്ളൊരു ടൈമാണ്. അതാണ് ഞാൻ പറയുന്നത്, 2nd എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മുടെ എന്താണ്, ഒരു അനലൈസിങ് ടൈമാണ്. ഒരു സെക്ഷണൽ മോക്ക് ഡെയിലി നമ്മൾ ചെയ്തു പോകണം. സെക്ഷണൽ മോക്ക് ഡെയിലി ചെയ്തു പോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം നിങ്ങൾ മാത്സിൻ്റെ ടോപ്പിക്സ് തുടങ്ങുന്ന സമയമായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓരോ മോക്ക് വെച്ചിട്ട്, ഒരു മോക്കെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മോക്ക് അവൈലബിൾ ആയിട്ടല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കിപ്പോൾ ദിശയുടെ മോക്ക് ഉണ്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ മോക്സ് ഉണ്ട്. അപ്പോൾ ഏത് വേണം, നിങ്ങൾക്ക് ഗൂഗിളിൽ തപ്പിയാലും നിങ്ങൾക്ക് മോക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ എങ്ങനെ വേണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവല്ല, അല്ലെങ്കിൽ ഒരു ബുക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതിയെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മോക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക, സെക്ഷണൽ മോക്ക് തന്നെ ചെയ്യണം. അതും എങ്ങനെ, ടോപ്പിക് വൈസ് ആയിട്ട്. ടോപ്പിക് വൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഓരോ ദിവസം ഇപ്പം നിങ്ങൾ തന്നെ കണക്കാക്കണം, നിങ്ങൾ ഏതാണോ വീക്കർ സെക്ഷൻ, 2nd ആകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവണം എവിടെയാണ് നിങ്ങളുടെ വീക്കർ സെക്ഷൻ എന്നുള്ളത്. മാത്സ് ആണോ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണോ, അല്ലെങ്കിൽ GK ആണോ, എവിടെയാണോ നിങ്ങളുടെ വീക്കർ പോയിന്റ്, ആ പോയിന്റിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ കുറച്ചും കൂടെ കൂടുതൽ സമയം കൊടുത്തിട്ട് എവിടെയാണോ പഠിക്കാൻ പറ്റുന്ന ആ രീതിയിൽ പഠിച്ചു പോകാൻ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ 2nd കാര്യം എന്ന് പറഞ്ഞാൽ ടോപ്പിക് വൈസ് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചു പോകണം. അപ്പോൾ മാത്സ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യുക, പെർസെൻറ്റേജ് തന്നെ കവർ ചെയ്ത് പോകുക. 2nd എന്ന് പറഞ്ഞാൽ ഇപ്പം മൺഡേ മാത്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ട്യൂസ്ഡേ റീസണിങ് പഠിക്കുക. അപ്പോൾ അങ്ങനെ ഓരോ പാറ്റേൺ ഉണ്ടാക്കി, ഓരോ ടൈം ടേബിൾ ബേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് തന്നെ പോവുക. 2nd കംപ്ലീറ്റ്ലി നിങ്ങൾ സെക്ഷണൽ മോക്ക് അറ്റൻഡ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലപോലെ പഠിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ആവശ്യം. അത് കഴിഞ്ഞ് 3rd ആകുമ്പോൾ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യണത്, ഒരു ഹോൾ വേസ് മോക്ക്, അതായത് ഡെയിലി മോക്ക് ഉണ്ടല്ലോ നമ്മുടെ, മോക്ക് ചെയ്യുക, അനലൈസ് ചെയ്യുക. മോക്ക് ചെയ്ത് അനലൈസ് ചെയ്യണം. നിങ്ങൾ ചുമ്മാ മോക്ക് ചെയ്തിട്ട് കാര്യമല്ല, ആ ഒരു മോക്ക്, ഒരൊറ്റ മോക്കേ നിങ്ങൾ ഹോൾ മോക്ക് ചെയ്യുന്നുള്ളൂ. അതായത് ഇംഗ്ലീഷ്, റീസണിങ് എല്ലാം MTS മോക്കുകൾ എടുത്ത് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഫുൾ സബ്ജക്റ്റ് എന്ത് ചെയ്യണം, കവർ ചെയ്യണം. എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയത്, ആ മിസ്റ്റേക്കിംഗ് പോയിന്റ് എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഇനിയുള്ള അടുത്ത ഒരു മോക്ക് നിങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാം. കാരണം ആദ്യത്തെ ഒരു എക്സാമിനേഷൻ ലെവൽ എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തു പോവുക. നിങ്ങൾ ചെയ്തിട്ട് അനലൈസ് ചെയ്ത് നോട്ടിൽ പോയിന്റ് എഴുതി എവിടെയാണ് തെറ്റ് പറ്റുന്നത്, ആ പോയിന്റ് ലാസ്റ്റ് ഒരു 15 കൊണ്ട് എന്ത് ചെയ്യുക, കവർ ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങളുടെ അടുത്ത് ഇപ്പോഴും ഞാൻ പറയുന്ന ഒരേ കാര്യമേ ഉള്ളൂ, 10th ബേസ് ആണെന്ന് പറഞ്ഞ് സിമ്പിൾ ആണെന്ന് കരുതരുത്. നിങ്ങൾ പറ്റുന്ന രീതിയിൽ നല്ലപോലെ തന്നെ പ്രിപ്പറേഷൻസ് എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോയി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യത്തെ 1 കൊണ്ട് സിലബസ് എങ്ങനെയെങ്കിലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് കോൺസെപ്റ്റ് ഐഡിയാസ് ഒക്കെ വെച്ച് കവർ ചെയ്ത് 2nd സെക്ഷണൽ മോക്ക് ചെയ്യുക. 3rd മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടോട്ടൽ മോക്കുകൾ ചെയ്ത് പോകാൻ പാടുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക.
ഇങ്ങനെയുള്ള സമയത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരുള്ളത്. ശരിക്കും പറഞ്ഞാൽ ദിശ പോലെയുള്ള നമ്മൾ ഫാമിലി മൊത്തം നിങ്ങൾക്ക് വേണ്ടിയായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു തരാനാണ്. നിങ്ങൾക്ക് MTS വീഡിയോസ് ഇപ്പം നമുക്ക് യൂട്യൂബിൽ തന്നെ ഫ്രീ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. മാത്രമല്ല നമ്മുടെ ഓൺലൈൻ ബാച്ച്, അതായത് ഓൺലൈൻ കോഴ്സും സ്റ്റാർട്ട് ചെയ്യുകയാണ് MTSന് വേണ്ടിയായിട്ട്. ഈ ഒരു ക്രാഷ് കോഴ്സ് പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും പ്രിഫറബിൾ ആയിട്ട് തോന്നുന്നത്, നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുമെങ്കിൽ ഒരു ഹെൽപ്പെങ്കിലും ഒരു ഗൈഡൻസ് ആയിട്ടെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാവണമെങ്കിൽ അതെന്ത് ചെയ്യുക, നമ്മുടെ ഓൺലൈൻ നമ്മുടെ ടീമുകൾ മൊത്തം തന്നെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യേണ്ട നമ്പറാണ് 8075757575 3676. ഓക്കെ 3676 ഈ ഒരു നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക 8075753676. ഓക്കെ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഓൺലൈൻ ക്ലാസ് വേണോ അല്ലെങ്കിൽ ഓഫ്ലൈൻ കോഴ്സിൽ വന്ന് നിങ്ങൾക്ക് ജോയിൻ ആയിട്ട് MTS മാത്രമല്ല ഇതിനേക്കാളും വലിയ എക്സാംസ് ക്ലിയർ ചെയ്യണമെന്നുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ബാച്ചസ് ഉടനെ തന്നെ സ്റ്റാർട്ട് ആവുകയാണ്. ഓരോ ബാച്ച് എവിടെ എല്ലാം നമ്മുടെ 4 സെൻറ്റേഴ്സിലും ഓപ്പൺ ആവുകയാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ആവാൻ ശ്രമിക്കുക. ഓക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പഠിക്കുക, അല്ലെങ്കിൽ എന്താ ഒരു ഗൈഡൻസിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഒരു മെൻറ്റർ സപ്പോർട്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും ദിശയിൽ വന്ന് നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ചോദിക്കാവുന്നതാണ് 8075753676. ഓക്കെ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ GKയിൽ നിങ്ങൾ കവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. GKയിൽ കവർ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. അതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒന്നെന്താണ്, സ്റ്റാറ്റിക് GK പോർഷൻ മെയിനായിട്ട് പറയുന്നുണ്ട് അല്ലേ. നമ്മളിപ്പം CGയിൽ CHSൽ പോലെയുള്ള എക്സാമിനെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന പാറ്റേൺ തന്നെയാണ് സ്റ്റാറ്റിക് GK വരുന്നത്. എന്തൊക്കെയാണ്, അവാർഡ്സ് വരുന്നുണ്ട്, അത് കഴിഞ്ഞ് ബുക്സ് ആൻഡ് ഓതേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് 3 മാസത്തിൻ്റെ സമയമുള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോ ആഴ്ചയും നിങ്ങൾക്ക് ഓരോ ടോപ്പിക്സ് വെച്ച് കവർ ചെയ്യുന്നു. അവാർഡ്സ് ഉണ്ട്, ബുക്സ് ഉണ്ട്, സ്പോർട്സ് ഉണ്ട് ഫെസ്റ്റിവൽസ് ഉണ്ട്, ഡാൻസസ് ഉണ്ട്. അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് എപ്പോഴും നമ്മുടെ ദിശയിലൂടെ നമ്മുടെ നിത്യാമീസ് പഠിപ്പിക്കുമ്പോൾ എല്ലാം ഇതെല്ലാം കവർ ചെയ്ത് പോകുന്നതാണ്. അപ്പം നിങ്ങൾക്ക് അത് കണ്ടിട്ടായാലും നിങ്ങൾക്ക് പഠിക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാം ഒരു ഷഫിൾ ചെയ്ത് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ഒരു എന്താണ് ഒരു CHSL മോക്ക് ഇപ്പം അതുപോലെ തന്നെ CHSL അതായത് GKയുടെ ഓൾ ഷിഫ്റ്റിൻ്റെയൊക്കെ രീതിയിൽ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഒരു കവറേജ് പോലെ തന്നെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റാറ്റിക് GKയുടെ ക്ലാസ്സസ് കണ്ട് തന്നെ പഠിക്കുക എന്നുള്ളത് പഠിക്കാം. അത് കഴിഞ്ഞ് കറണ്ട് അഫേഴ്സിൻ്റെ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് ഓരോ മാസത്തിൻ്റെയും. അതായത് 2023 ആയിരിക്കും എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന എക്സാമിന് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹോൾ അനാലിസിസ് തന്നെ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കണ്ട് പഠിക്കുക. പിന്നെ സയൻറ്റിഫിക് കോൺസെപ്റ്റ്സിലാണെങ്കിൽ നമ്മൾ ബയോളജി കെമിസ്ട്രി അങ്ങനത്തെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതിനു വേണ്ടി പഠിക്കുക. പിന്നെ സ്പോർട്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി ഒരു ആ ഒരു സെക്ഷനിങ് എടുത്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ പഠിക്കാനായിട്ട്. ഓക്കെ സ്പോർട്സിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഹിസ്റ്ററി, ആർട്ട് ആൻഡ് കൾച്ചർ, ജോഗ്രഫി, ഈ സബ്ജക്ട്സ് ഒക്കെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ GKയിൽ മെയിനായിട്ട്. ജനറൽ പൊളിറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവം എപ്പോഴും എവിടെയും ചോദിക്കുന്നതാണ്. ആർട്ടിക്കിൾസ്, അമെൻമെൻറ്റ്സ്, ഇതെല്ലാം എല്ലാ പരീക്ഷയിലും ചോദിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ പഠിക്കുക. പൊളിറ്റിക്സിന് ഒരു സെപ്പറേറ്റ് സമയം ഉണ്ടാക്കി വെച്ചിട്ട് അതിനുവേണ്ടി എല്ലാ എക്സാമിനും യൂസ് ആവും നിങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങളെ ആർട്ടിക്കിൾസും അതുപോലെ തന്നെ നിങ്ങളുടെ അമെൻമെൻറ്റ്സും നല്ലപോലെ പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. പിന്നെ എക്കണോമിക്സിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് വരും, പക്ഷെ ജോഗ്രഫിയിൽ നിന്ന് റിവേഴ്സ്, ഡാംസ് അതുപോലത്തെ എല്ലാ കാര്യങ്ങളും വരാറുണ്ട്, അതും നോക്കുക. പിന്നെ ആർട്ട് ആൻഡ് കൾച്ചറും ഹിസ്റ്ററിയും ഇവിടെ കാര്യവും പ്രത്യേകിച്ച് ശ്രദ്ധിച്ച്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം വർക്കൗട്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും. സ്റ്റാറ്റിക് GK മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഹോളി ഒന്ന് കവർ ചെയ്തണം. എന്നുവെച്ചാൽ നമ്മൾ ഓരോ ടോപ്പിക് വൈസ് കവർ ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ബാക്കിയൊക്കെ എന്താണ്, ഒരു കമ്പൈലേഷൻ മാത്രം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. കറണ്ട് അഫേഴ്സ് 2023 ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു കറണ്ട് അഫേഴ്സും കൂടെ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പഠിക്കുക. മെയിനായിട്ട് കവർ ചെയ്യേണ്ട ടോപ്പിക്സ് മിനിസ്റ്റേഴ്സ് കവർ ചെയ്യുക, അവാർഡ്സ് കവർ ചെയ്യുക, ബുക്സ് കവർ ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കവർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. എന്തായാലും നിങ്ങൾക്ക് കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ, അതായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനു വേണ്ടിയായിട്ട് ഒരു സ്പെഷ്യൽ ടൈമിംഗ് തന്നെ കൊടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ ഇനി അടുത്ത് മാത്സിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, ഏതൊക്കെ ടോപ്പിക്സ് തൊട്ടാണ് തുടങ്ങേണ്ടതെന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം സ്ക്വയർ ആൻഡ് സ്ക്വയർ ഉണ്ട്, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് 10 ലെവലിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് ഉള്ളത്. പക്ഷെ നിങ്ങൾ അറിയാം ഈ ഓരോ ടോപ്പിക്സ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞില്ലേ മാത്സിൻ്റെ സെക്ഷൻ കവർ ചെയ്യുന്ന സമയത്ത് ഓരോ ടോപ്പിക്സ് വെച്ച് കവർ ചെയ്ത് പൊക്കോ, ആ ഒരു സമയമാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി പഠിച്ച് അതായത് 3 മാസം എത്തുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി അതിൽ എന്തായിരിക്കും
കംപ്ലീറ്റ്ലി എല്ലാ നോളജും കിട്ടിയ ഒരാളായിട്ട് മാറാൻ നിങ്ങൾക്ക് എന്തായാലും കഴിയും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഓരോ ടോപ്പിക്സ് വെച്ച് എന്ത് ചെയ്യുക, ഡെയിലി മോക്കുകൾ ചെയ്യുക. ആദ്യം കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക. നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം എന്ത് ചെയ്യുക, യൂട്യൂബ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ഓരോ ടോപ്പിക്സ് അടിച്ചു നോക്കിയിട്ട് അതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, മോക്കുകൾ ചെയ്ത് നോക്കുക. അപ്പം ആ ഒരു കാര്യം ചെയ്യുക. ബോഡ് മാസ് റൂൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, അത് എല്ലാത്തിലും ചോദിക്കുന്നതാണ്. പക്ഷേ നമുക്ക് എപ്പോഴും തെറ്റ് പറ്റുന്ന ഒരു ഫീൽഡാണ്. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, സെക്ഷണൽ മോക്ക് അറ്റൻഡ് ചെയ്ത് ആ ഒരു സിംപ്ലിഫിക്കേഷൻ മെത്തേഡ്സ് കറക്റ്റ്ലി എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ആദ്യം ഏത് സിമ്പലാണ് യൂസ് ചെയ്യേണ്ടത്, ബ്രാക്കറ്റ് ഓഫ് എന്താണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ പഠിച്ച് തന്നെ പോകാൻ ശ്രമിക്കുക. സ്ക്വയറും സ്ക്വയർ റൂട്ടും ഉറപ്പായിട്ട് പറഞ്ഞിരിക്കണം. ഒരു 50 വരെയുള്ള നമ്പേഴ്സിൻ്റെ എങ്കിലും സ്ക്വയേഴ്സ് എന്ത് ചെയ്യുക, നിങ്ങളുടെ മൈൻഡിൽ തന്നെ അറിയണം. അല്ലെങ്കിൽ ആ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കേണ്ട മെത്തേഡ്സ് അറിയണം. ഓക്കെ, അതൊക്കെ എന്ത് ചെയ്യുക, ഒരു ക്ലാസ്സിൽ പോയാലും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പെർസെൻറ്റേജ് ഉണ്ട്, അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആയാലും ഇത് തന്നെയാണ്. പിന്നെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, വർക്ക് ആൻഡ് ടൈം, എപ്പോഴും നമ്മൾ മുൻതൂക്കം പഠിക്കേണ്ട സാധനമാണ് ഈ ഒരു സംഭവങ്ങൾ. അത്രേ റേഷ്യോ, പെർസെൻറ്റേജ് എല്ലാ ക്വസ്റ്റ്യൻസിലും കാണുന്നതാണ്. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസ്കൗണ്ട്, ഇതെല്ലാം. ഓക്കെ, ഡിസ്റ്റൻസ് ആൻഡ് ടൈം, ഈ ഒരു സംഭവം കുറച്ചും കൂടെ വെയിറ്റേജ് കൊടുത്ത് ആ ടോപ്പിക്സ് അറിയാത്തവർ എന്തായാലും മസ്റ്റായിട്ടും സെക്ഷണൽ മോക്ക് അറ്റൻഡ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ തറവാകും. നിങ്ങൾ അതിൽ ഒരു പേടിയും വേണം. നിങ്ങളിപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് അതിൻ്റെ ആൻസർ പാറ്റേൺസ്, സൊല്യൂഷൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് പഠിച്ച് നിങ്ങൾ അതിൽ എന്ത് ചെയ്യും, ഒരു പെർഫെക്റ്റ് ആയിട്ട് മാറാൻ നിങ്ങൾക്ക് കഴിയും. പക്ഷെ എന്ത് ചെയ്യുക, ഒരു മിനിമം എത്ര ചെയ്യണം, ഓരോ യൂണിറ്റിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ വീതമെങ്കിലും നിങ്ങൾ ടൈം ഉണ്ടാക്കി ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ടോപ്പിക്സ് നിങ്ങൾ എഴുതി വെച്ച് അങ്ങനെ തന്നെ 14 ഇതേ ഉള്ളൂ, ഇതിനേക്കാളും ടൈം നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ ഓരോ വീക്കും നിങ്ങൾ ഓരോ ടോപ്പിക്ക് വെച്ച് പഠിച്ച് നിങ്ങൾ അതിൻ്റെ മോക്കും കൂടെ ചെയ്ത് പോവുക. അതുപോലെ തന്നെ റീസണിങ്ങിൽ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഡയറക്ഷൻ സെൻസ്, റാങ്കിങ്, അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് ബ്ലഡ് റിലേഷനും കലണ്ടർ ആൻഡ് ക്ലോക്കും ഡിക്ഷണറി ഓർഡർ, ഇതൊക്കെ എന്ത് ചെയ്യുക, എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. നിങ്ങൾ റീസണിങ് എത്രയൊക്കെ ചെയ്താലും നിങ്ങൾ എന്തുണ്ടാക്കിയെടുക്കണം, സ്പീഡ് ഉണ്ടാക്കിയെടുക്കണം. റീസണിങ് നിങ്ങൾക്ക് നല്ല പക്ക അറിയായിരിക്കും, പക്ഷേ എന്ത് ചെയ്യുക, അതിൽ സ്പീഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ പറയേണ്ട കാര്യം. അപ്പോൾ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്, നിങ്ങൾക്ക് പഠിച്ചു പോകാൻ വേണ്ടി ഈസിക്ക് വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ടോപ്പിക്സ് എടുത്ത് വെച്ച് നിങ്ങളുടെ വീക്കർ സെക്ഷൻ മനസ്സിലാക്കി ഏത് ഫസ്റ്റ് പഠിച്ച് തുടങ്ങണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫോളോ ചെയ്താൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് കൺവേയബിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ച് തീർക്കാൻ പറ്റുമെന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡാണ് പറഞ്ഞു തന്നത്. ഫസ്റ്റ് മന്ത് മൊത്തം ഇംഗ്ലീഷും GK നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കംപ്ലീറ്റ്ലി നിങ്ങളുടെ ടാലൻറ്റ് മൊത്തം ഇംഗ്ലീഷിനും GKക്കും കൊടുക്കുക. പിന്നെ ബാക്കി എക്സാമിനേഷൻ ഉള്ളവരാണെങ്കിൽ ബാക്കിയുള്ള അവൈലബിൾ ടൈം നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എന്തായാലും നന്നായിട്ട് എന്നെ പഠിക്കുക. കാരണം ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വർഷം തന്നെ ഈ ഒരു MTS എന്ന് പറഞ്ഞ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുക തന്നെ ചെയ്യും. കാരണം ഇത്രയും ലെവലിൽ, നമ്മുടെ ഒരു 10th ലെവലിലൊക്കെ നിൽക്കുന്ന എക്സാമിനേഷൻ അത്രയും ഈസി ആയിട്ടേ വരത്തുള്ളൂ. അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിക്കുക. എന്താണ്, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എന്തായാലും ഉടനെ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങിക്കോ, 31st വരെ ഡേറ്റ് ഉള്ളു. അപ്പോൾ അതിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. അപ്പോൾ എല്ലാവരും ഓൾ ദ ബെസ്റ്റ്. ബൈ.